നമസ്കാരം സിനിമയെപ്പോലും വെല്ലുന്ന സംഭവങ്ങളാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തെത്തിയതോടെ വീണ്ടും കേസിന് ചൂടുപിടിക്കുകയാണ് ഇതിനിടയിലാണ് ഈ സംഭവത്തിൽ അപ്രതീക്ഷിതമായി ഒരു കഥാപാത്രം കൂടി കടന്നു വന്നിരിക്കുന്നത് വിഐ പി എന്ന് വിളിക്കപ്പെടുന്ന ഈ കഥാപാത്രം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനോളമോ അല്ലെങ്കിൽ ദിലീപിനേക്കാൾ പ്രാധാന്യത്തോടെയോ ഈ കേസിൽ കേസിലുൾപ്പെട്ട വ്യക്തിയാണെന്നാണ് കേരള പോലീസ് നൽകുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി നടൻ ദിലീപിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ സിനിമ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യം മൊഴി എറണാകുളം മജിസ്ട്രേറ്റ് രണ്ടാം കോടതിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തുടങ്ങിയ മൊഴിയെടുപ്പ് ഏഴ് മുപ്പതിനാണ് അവസാനിച്ചത് സാക്ഷ്യവിസ്താരം പൂർത്തിയാകാനിരിക്കെ ദിലീപുമായി അടുപ്പമുണ്ടായിരുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ അവഗണിക്കാൻ കഴിയില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജി വിചാരണ കോടതി ഇരുപതിന് പരിഗണിക്കും പുതിയ തെളിവുകൾ പരിശോധിച്ച് തുടരന്വേഷണം നടത്തി വിചാരണ പൂർത്തിയാക്കാൻ ആറുമാസം കൂടി അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ജയിലിൽ തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒന്നാം പ്രതി സുനിൽകുമാർ എന്നറിയപ്പെടുന്ന പൾസർ സുനി കോടതി വരാന്തിയിൽ വെച്ച് മാതാവിന് കൈമാറിയതായി പറയുന്ന കത്തിന്റെ ഒറിജിനൽ കണ്ടെത്താൻ അന്വേഷണ സംഘം പ്രതി കഴിയുന്ന ജയിൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സുനിയെ ജാമ്യത്തിലിറക്കി വക വരുത്താനുള്ള സാധ്യതയുള്ളതായി ബാലചന്ദ്രകുമാർ മൊഴിയും നൽകിയിരുന്നു ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി വെളിപ്പെടുത്തിയതിനു ശേഷവും ആരോപണങ്ങളിലെ വി ഐ പി ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹം തുടരുകയാണ് ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്ന ദിവസം വി ഐ പി അവിടെ എത്തിയപ്പോൾ ദിലീപിന്റെ അടുത്ത ബന്ധുവിന്റെ മകൻ ശരത് അങ്കുൾ വന്നുവെന്ന് വിളിച്ചു പറഞ്ഞതായാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി എന്നാൽ ഇത് കേട്ടതിലെ തെറ്റാവാമെന്നും വിഐ പിയുടെ പേര് ഇതല്ലെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം രാഷ്ട്രീയ സ്വാധീനമുള്ള വി ഐപിയുടെ പേര് ബാലചന്ദ്രകുമാർ പുറത്തു പറയാൻ മടിക്കുന്നതാണെന്നും പോലീസ് കരുതുന്നുണ്ട് അതേസമയം കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാനും അപകടപ്പെടുത്താനും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനും സഹോദരനും സഹോദരി ഭർത്താവിനുമെതിരെ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആറാം പ്രതി കൂടിയാണ് ഈ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നറിയപ്പെടുന്ന വി ഐ പി ഈ കേസിൽ ദിലീപ് ഉൾപ്പെട്ട എല്ലാ സംഭവങ്ങളിലും വി ഐപിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് സ്ഥിരീകരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവെട്ടണം ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തണം തുടങ്ങിയ പ്രസ്താവനകൾ ദിലീപ് അടക്കമുള്ള പ്രതികൾ നടത്തിയ ഘട്ടത്തിൽ വി ഐപിയും അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ കേസിൽ വി ഐപിയെ പ്രതി ചേർത്തുവെങ്കിലും അയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസിന് അറിയില്ല എന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം ബാലചന്ദ്രകുമാറും ഇയാളെ കുറിച്ച് പോലീസിനോട് തുറന്ന് വ്യക്തമാക്കിയിട്ടില്ല ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധമുള്ള വി ഐ പി എന്ന് മാത്രമാണ് ബാലചന്ദ്രകുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യം ബാലചന്ദ്രകുമാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്